ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാം വിച്ചിൻസ് വ്ളോഗ്സ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പുതിയ ചലഞ്ചുമായിട്ടാണ്. പുതിയ ചലഞ്ച് അല്ല, എല്ലാവരും കുറെ യൂട്യൂബിലൊക്കെ യു ആൻഡ് മീ എന്ന് പറഞ്ഞ് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ചലഞ്ച് ചുമ്മാ ജസ്റ്റ് ഫോർ ഫണ്ണിന് വേണ്ടിയിട്ട് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചലഞ്ചുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നത്. സോ നമുക്ക് ആ ചലഞ്ചിലോട്ട് പോകാം. ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരെയും തമ്മിൽ കാണിച്ചിട്ടില്ല ക്വസ്റ്റ്യൻസ്. അപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ കയ്യിൽ രണ്ട് കാർഡുണ്ട്. അതിനകത്ത് പിങ്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചിഞ്ചുവിനെയും യെല്ലോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നെയാണ്. അതെ, അങ്ങനെയാണ് ഈ ചലഞ്ച് പോകുന്നത്. സോ ചുമ്മാ ജസ്റ്റ് ഫോർ ഔട്ട് ഫണ്ണിന് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ചലഞ്ചിലോട്ട് പോകാം. ഞാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമ്മുടെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് പെട്ടെന്ന് ദേഷ്യം വരുന്നത് ആർക്കാണ്? എനിക്കാണ് കേട്ടോ പെട്ടെന്ന് ദേഷ്യം വരുന്നത്. അതായത് ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആണ്, പെട്ടെന്ന് ദേഷ്യം വരും, അതുപോലെ തന്നെ പെട്ടെന്ന് താഴും. അങ്ങനെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ദേഷ്യപ്പെടത്തില്ല, ദേഷ്യം വരുന്ന കാര്യത്തിന് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് താഴും. ശരിയാ കേട്ടോ. ഡൈബിക്ക് ഭയങ്കരമായിട്ടും പേഷ്യൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഡൈബി വൺസ് ഒന്ന് ദേഷ്യപ്പെട്ടാൽ അതൊരു ദേഷ്യപ്പെട്ടലായിരിക്കും, അല്ലെങ്കിൽ ഞാനാണ് ഷോർട്ട് ടെമ്പേർഡ്. അടുത്ത ചോദ്യം, നമ്മുടെ കൂട്ടത്തില് നന്നായിട്ട് ചിരിക്കുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് ആരാണ്? ഡൈബിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത്. ഞാനങ്ങനെ ചിരി വന്നാൽ ഞാൻ എനിക്ക് പിടിച്ചാ കിട്ടത്തില്ല. പക്ഷേ ചെറിയ കാര്യത്തിന് നന്നായിട്ടിരുന്ന് ചിരിക്കുന്ന കാണും. എന്താ പറയുക, നിസ്സാരം എന്താ ടി വിക്കകത്തെ കോമഡി അതെല്ലാം കാണുമ്പോൾ ഇരുന്ന് ചിരിക്കും. എനിക്കൊന്നും അങ്ങനെ പെട്ടെന്ന് ചിരി വരത്തില്ല. ചിരി അങ്ങനെയുള്ളതാണല്ലോ, നമുക്ക് രസിക്കാനുള്ളതാണല്ലോ, ചിരിക്കും. എനിക്ക് ഇഷ്ടമാണ് ചിരിക്കാൻ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ കൂട്ടത്തില് കൂടുതൽ ഡ്രസ്സിംഗ് സെൻസ് ഉള്ളത് ആർക്കാണ്? ഇല്ല, എനിക്കാണ് കൂടുതൽ ഡ്രസ്സിംഗ് സെൻസ് ഉള്ളത്. എനിക്കും ഡ്രസ്സിംഗ് സെൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഡ്രസ്സിംഗ് സെൻസ് ഉള്ളത് എനിക്കാണ്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ കൂട്ടത്തില് എല്ലാവരുമായിട്ട് സോഷ്യലൈസ് ചെയ്യുന്നത് ആരാണ്? എല്ലാവരുമായിട്ട് മിംഗിള് ചെയ്യുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടുതലായിട്ട് സോഷ്യലൈസ് ചെയ്യുന്നത് ഡൈബി തന്നെയാണ് കേട്ടോ. ഞാൻ അത്രയും പെട്ടെന്ന് കയറി മിംഗിളാവത്തില്ല. എന്താ പറയുന്ന, വൺസ് ഒന്ന് ഒരു എന്താ ഒരു വേവിലെന്ത് സെറ്റ് ആയാലും ഒന്ന് കംഫോർട്ടബിൾ ആയാലും പിന്നെ സെറ്റാണ് കേട്ടോ, കുഴപ്പമില്ല, ഞാൻ സംസാരിക്കും. പക്ഷെ അങ്ങോട്ട് കയറി കയറി മിണ്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ അല്ല എൻ്റെ. ഞങ്ങൾ തമ്മിൽ കൂടുതലായിട്ട് സോഷ്യലൈസ് ചെയ്യുന്നത് ചേട്ടൻ തന്നെയാണ്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ കൂട്ടത്തില് ആരാണ് കൂടുതൽ പാവം? ഞാൻ രണ്ടുപേരും പാവമാണ് കേട്ടോ. രണ്ടുപേരും ഒന്നല്ല വേറൊരു രീതിക്ക് രണ്ടുപേരും പാവമാണ്. ഞാൻ പാവമല്ലേ? രണ്ടുപേരും പാവമാണ്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്നേ ഉള്ളൂ, അല്ലാതെ വേറെ സീനില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ എൻ്റെ അടുത്ത ചോദ്യം, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ യൂസ് ചെയ്യുന്നത് ആരാണ്? ഒരിക്കലും ഞാനല്ല ഗൈസ്. എൻ്റെ കയ്യിൽ ഒരു 10 മഞ്ഞക്കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് കൂട്ടി പിടിച്ചേനെ. ഏറ്റവും ഞാൻ 6 മണിക്കൂർ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ 5.5 മണിക്കൂർ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ വീക്കിലി റിപ്പോർട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഒന്നുമില്ല ഗൈസ്, ഏറ്റവും കൂടുതൽ മൊബൈൽ യൂസ് ചെയ്യുന്നത് 6 മണിക്കൂർ ഫോണിൽ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഡൈബി തന്നെയാണ് ഗൈസ്, ഡൈബി തന്നെയാണ്. അടുത്തത്, നമ്മുടെ കൂട്ടത്തില് നല്ല കുക്ക് ആരാണ്? ശരിയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ല കുക്ക്. ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ല കുക്ക് ചേട്ടനാണ്. ഞാനും കുക്ക് ചെയ്യും, എന്നാലും കുറച്ചുകൂടെ നല്ല കുക്ക് ഡൈബി തന്നെയാണ്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ.
നമ്മുടെ കൂട്ടത്തില് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആർക്കാണ്? അങ്ങനെ അത് പറ്റത്തില്ല. തമ്മി പേദം തോമൻ ഞാനാണ്. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തില് ഇറിറ്റേറ്റിംഗ് ബിഹേവിയർ ആരുടെയാണ്? ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാ ഉണ്ടല്ലോ, ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞ്. അങ്ങനെയില്ല, എനിക്ക് എന്റെ മൂഡ് പോലെ ഇരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് ഉള്ള വ്യക്തിയാണ്. ചൊറിഞ്ഞ്, അതായത് ചെറിയൊരു കൊതുക് കടിച്ച ഇത് കരപ്പനാക്കി മാറ്റുമോ? മൂഡ് സ്വിങ്സ് ഉള്ളത് എനിക്ക് അല്ല, മൂഡ് സ്വിങ്സ് ഉണ്ട് എനിക്ക്. അപ്പൊ എനിക്ക് ഞാൻ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകും. അങ്ങനെ ഇറിറ്റേറ്റിംഗ് ബിഹേവിയർ ഉണ്ട്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ, നമ്മുടെ കൂട്ടത്തില് കൂടുതൽ റൊമാൻറ്റിക് ആരാണ്? രണ്ടുപേരും ഗൈസ്, രണ്ടുപേരും റൊമാൻറ്റിക് ആണ്. തന്നെ ഇരുന്ന് പറയുന്നേ ഉള്ളു രണ്ടുപേരും. ആവശ്യത്തിന്, അനാവശ്യമായിട്ടില്ല, ആവശ്യത്തിന്. പിന്നെ റൊമാൻസിന് ആവശ്യം അനാവശ്യം എന്നൊന്നുമില്ല, അത് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ പാർട്ട്നേഴ്സ് ആണ്. പറയുമായിരുന്നു രണ്ടുപേരും ആവശ്യത്തിനുണ്ട്. പിന്നെ ആർക്കാണ് നമ്മളില് വാശി കൂടുതൽ? വാശി കൂടുതൽ എനിക്ക് എനിക്ക് പെട്ടെന്ന് എന്താ പറയുന്നത്, എനിക്ക് ഞാൻ ഭയങ്കരമായിട്ടും ആൻഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം എന്താണ്, പെട്ടെന്ന് ഞാൻ സ്ട്രെസ്ഡ് ആകും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് അതായത് എനിക്ക് അങ്ങനെ ഒരു വാശിയുള്ള ടൈപ്പാണ്. വേണം എന്നുള്ള കാര്യത്തിൽ കേട്ടോ, വേണം എന്നുള്ള കാര്യത്തില്. ഇനി അടുത്ത ചോദ്യം, നമ്മുടെ കൂട്ടത്തില് കൂടുതൽ സെൻസിറ്റീവ് ആരാണ്? ഞങ്ങള് കോട്ടയംകാരങ്ങള് ഞാനാണ് കൂടുതൽ സെൻസിറ്റീവ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും, അല്ലെങ്കിൽ എന്താ പെട്ടെന്ന് അങ്ങനെ അങ്ങനെ എന്റെ ഇമോഷൻസിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ അത്ര അറിയത്തില്ല. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് കരച്ചിൽ വരും, അങ്ങനെ അങ്ങനെ അല്ലേ. അപ്പൊ ഇത്രയായിരുന്നു കേട്ടോ എന്റെ ചോദ്യങ്ങള്. ഞാൻ പ്രിപ്പയർ ചെയ്ത ചോദ്യങ്ങള് കുറച്ച് സിമ്പിൾ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്താണ്. ഇത്രയായിരുന്നു. ഇനി ചേട്ടൻ ചോദിച്ചോ. എനിക്കധികം ചോദ്യങ്ങളൊന്നുമില്ല. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സിനിമാ പ്രേമി ആരാ? സിനിമ ഇഷ്ടമുള്ള ആളോ? ഇഷ്ടമുള്ള ആളാ. ഇഷ്ട സിനിമ കാണാൻ പോകാനും സിനിമ കാണാൻ കറക്റ്റ് ആട്ടോ. എനിക്കങ്ങനെ സിനിമ, ഞാൻ ഒട്ടും തന്നെ സിനിമാ പ്രേമി അല്ലെന്ന് പറയാം. എനിക്കങ്ങനെ സിനിമ കാണണമെന്നോ അങ്ങനത്തെ ടൈപ്പ് അല്ല. എനിക്കാണെങ്കിൽ ഇറങ്ങുന്ന സിനിമ എല്ലാം കാണുന്നുണ്ട്. ഞാൻ കാണുന്നു കേട്ടോ, ഞങ്ങളിപ്പം തിയേറ്ററിലൊക്കെ പോയി പടം കണ്ടു. എല്ലാ വിഷ്വൽ റിലീസ് എല്ലാം തന്നെ ഞങ്ങൾ പോയി കണ്ടു. ഞാൻ പേഴ്സണലി ഒട്ടും സിനിമാ പ്രേമി അല്ല. എനിക്ക് അത്ര സിനിമ കാണണം അങ്ങനെയൊന്നുമില്ല. പക്ഷെ നല്ല സിനിമകൾ ഉണ്ടെങ്കിൽ കാണണം എന്ന് ആഗ്രഹമുണ്ട്. അല്ലാതെ എനിക്ക് ഞാനങ്ങനെ എപ്പോഴും നല്ല റിവ്യൂ കിട്ടുന്ന സിനിമകൾ മാത്രമേ ഞങ്ങൾ തിയേറ്ററിൽ പോയി കാണാറുള്ളൂ, അല്ലാത്തതൊന്നും ഞങ്ങൾ തിയേറ്ററിൽ പോകാറില്ല. രണ്ടാമത്തെ ചോദ്യം, ഫ്രണ്ട്സുമായിട്ട് ഫോൺ വിളിച്ചാൽ ഏറ്റവും കൂടുതൽ നേരം സംസാരിക്കുന്ന ആരാ? ഞാൻ ഫ്രണ്ട്സിനെ വിളിക്കും. ഒരാഴ്ച ഒരു മൂന്ന് പ്രാവശ്യം വെച്ച് അരമണിക്കൂർ വെച്ച് സംസാരിക്കായിരിക്കും. പക്ഷെ ഇവിടെയുള്ളവരൊക്കെ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരാളെ വിളിച്ചാൽ മൂന്ന് മണിക്കൂറും രണ്ട് മണിക്കൂറും ഒക്കെയാണ് സംസാരിക്കുന്നത്. അല്ല, വേറെ കാര്യമുണ്ട്. ഞാൻ എപ്പോഴും ഫ്രണ്ട്സിനെ വിളിച്ചോണ്ടിരിക്കത്തില്ല. അതായത് എല്ലാവരുമായിട്ടും കോണ്ടാക്ട് ഉണ്ട്, പക്ഷെ നമ്മൾ കണ്ടിന്യൂസ്ലി കോണ്ടാക്ട് ചെയ്തോണ്ടിരിക്കുന്നില്ല. എല്ലാ ദിവസവും വിളിച്ചു വിളിച്ചുള്ള സംഭവമില്ല. പക്ഷെ എനിക്ക് ഒരുമാതിരിപ്പെട്ട എന്റെ കൂടെ 10 തൊട്ടുള്ള ഫ്രണ്ട്സുമായിട്ട്, ഞാൻ കമ്പനി ആയിരുന്നവരായിട്ടൊക്കെ എനിക്ക് കോണ്ടാക്ട്. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കൂട്ടത്തിൽ
പക്ഷെ ചോദ്യം എനിക്ക് തന്നെ വരാനുള്ളതാണ്, ടോയ്ലറ്റ് ഏറ്റവും കൂടുതൽ നേരം യൂസ് ചെയ്യുന്നത്? അയ്യോ വേണം, ഞാൻ ഒരു മഞ്ഞയും കൊണ്ട് ഫ്ലെക്സ് ചെയ്യും. ചേട്ടനാണ്, അതായത് ഒരു മൊബൈൽ കൊണ്ട് അങ്ങോട്ട് കേറിക്കൊണ്ട് അതിനകത്ത് ഇരുന്നാണല്ലോ. കാലം മറച്ച് കഴിഞ്ഞാൽ പോലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില സമയങ്ങളിൽ കാണാൻ പോലും കിട്ടാറില്ല. ഭൂരിഭാഗം സമയം ടോയ്ലറ്റിലാ, എപ്പോഴും ടോയ്ലറ്റിലാന്ന് ഞാൻ പറയാം. ഫോണും പിടിച്ചോണ്ട് അതിനകത്ത് കയറി ഒന്നേ വാർത്ത അല്ലെങ്കിൽ കുറെ ഇന്റർവ്യൂ അങ്ങനെ കണ്ടോണ്ടിരിക്കും. സോ ടോയ്ലറ്റ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ചേട്ടൻ തന്നെയാണ്. ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഇറങ്ങുന്നതിൽ ഏറ്റവും ആദ്യം റെഡി ആകുന്നവര ശരിയാണ്, റെഡിയാകുന്ന ഞാനാ. റെഡിയാകുന്നതും എല്ലാം ഉള്ളൊരു ചിഞ്ചു റെഡിയായി കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ ഞാൻ ഒരുങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ഉള്ളു. ഞാനാ റെഡിയാണ്ട്. ഇപ്പൊ നമുക്കൊരു 10 മണിക്ക് പോണെന്ന് വിചാരിച്ചാ ഞാൻ അതിന് അനുസരിച്ച് ടൈം പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ റെഡിയാകും. ഞാൻ റെഡി ആയിട്ട് എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞാലും ചേട്ടൻ റെഡിയാകത്തുമില്ല. ചേട്ടൻ എന്താ പറയുന്നത്, ആ സമയത്ത് കുളിക്കാൻ പോക്കുണ്ട് ആ ടൈമില്. അപ്പം സാധാരണ കുളിക്കുന്നതിലും ഏറ്റവും കൂടുതൽ കുളിക്കുന്നത് ഡൈവി അന്ന് എവിടെയെങ്കിലും പോകാൻ നേരത്താണ്. മറ്റേ പള്ളി നീരാട്ടം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സംഭവം. അങ്ങനെ ഞങ്ങൾ 2 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇനി മുമ്പോട്ടൊരു 50 വർഷം ജീവിക്കണം എന്നാണ് ആഗ്രഹം. സമാധാനപരമായിട്ട് പോട്ടെ, ജീവിക്കുന്നിടത്തോളം അങ്ങ് പോട്ടെ അല്ലേ, ജീവിക്കുന്നിടത്തോളം പോട്ടെ. ഇത് ജസ്റ്റ് ഫോർ ഫണ്ണിന് വേണ്ടി ഞങ്ങൾ ചെയ്തതാണ്, ഞങ്ങളുടെ സെലിബ്രേഷൻ ആയിട്ട്. ഇന്നല്ല ഞങ്ങളുടെ സെലിബ്രേഷൻ, ഞങ്ങളുടെ വെഡിങ് സെലിബ്രേഷൻ, വെഡിങ് ആനിവേഴ്സറിയുടെ സെലിബ്രേഷൻ്റെ അന്നായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അല്ലേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വീണ്ടും പുതിയ വ്ലോഗ്സ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, ഞങ്ങൾ ജസ്റ്റ് ഫോർ ഫണ്ണിന് മാത്രം ചെയ്തതാണ്. കരണി കാലം പിടിച്ചാണ് ഞാൻ ഫ്രണ്ടിൽ കൊണ്ടുവന്നത്. അപ്പൊ താങ്ക് യു കേട്ടോ വന്നതിന്. താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാവർക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ. എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ടാറ്റ, ബൈ ബൈ.